നമസ്കാരം, കെസിബി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടനാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ. തോമസ് കെ തോമസ് എം എൽ എയുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം. മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അത്യാധുനിക സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി. ആലപ്പുഴ പ്രസ് ക്ലബ് പുതിയ മേഖലയിലേക്ക്. പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ക്ലബിന് രൂപം കൊടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ കുട്ടനാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലെന്ന് മന്ത്രി വി എൻ വാസവൻ. തോമസ് കെ തോമസ് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകവെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. കായൽ ടൂറിസം അടക്കം വിനോദസഞ്ചാര മേഖലയ്ക്ക് നിരവധി സാധ്യതകളുള്ള സ്ഥലമാണ് കുട്ടനാട്. ലോകത്തിൽ കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിൽ പ്രധാനമാണ് കേരളമെന്ന ടൈം മാഗസിന്റെ റിപ്പോർട്ട് ധരിച്ചാണ് തോമസ് കെ തോമസ് എം എൽ എ നിയമസഭയിൽ സാംസ്കാരിക നിലയം കുട്ടനാട് കേന്ദ്രീകരിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ടൂറിസത്തിന്റെ വികസനത്തിന് അഭിവാജ്യ ഘടകമാണ് കലാ സാംസ്കാരിക നിലയം. സാർ, ഏറ്റവും ടൈം മാഗസിനിൽ 50 സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കേരളവും അത് എൻ്റെ ജന്മസ്ഥലമായ കുട്ടനാടുമാണ്. അതുകൊണ്ട് സാർ, തകഴി ശിവശങ്കരപിള്ള, കാവാലം നാരായണൻ പണിക്കർ, നെടുമുടി വേണു, പി എൻ പണിക്കർ, കൈനകരി തങ്കരാജ് തുടങ്ങിയ ഏറ്റവും പ്രാധാന്യമുള്ള കലാ സാംസ്കാരിക നായകന്മാർ ജനിച്ചു വളർന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലമായ കുട്ടനാട് സാർ. അതുകൊണ്ട് ഈ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കലാ സാംസ്കാരിക നിലയങ്ങൾ കുട്ടനാട്ടിൽ കൂടുതൽ കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം അങ്ങ് ചെയ്യുമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെടുമുടി വേണുവിൻ്റെ, കാവാലം നാരായണ പണിക്കരുടെ ഒക്കെ കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കലാ സാംസ്കാരിക കേരളത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയ അതുല്യരായ പ്രതിഭകളായിരുന്നു. നിശ്ചയമായും നമുക്ക് ഭാവിയിൽ അത് പരിഗണിക്കാവും. വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഞാറ്റുവേലപ്പാട്ടും കൊയ്ത്തുപാട്ടും നാടൻപാട്ടും വിവിധങ്ങളായ കുട്ടനാടിൻ്റെ നാടൻ കലാരൂപങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വഴിയൊരുക്കുമെന്നും ഇത് നിരവധി ആളുകളുടെ ഉപജീവനമായി മാറുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ എം എൽ എ ചോദ്യം ഉന്നയിച്ചത്. കോന്നി മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അത്യാധുനിക സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 19.5 കോടി രൂപ ചെലവിൽ മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 6.5 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളടങ്ങിയ സിറ്റി സ്കാൻ മെഷീൻ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കും. 1 മാസത്തിനകം ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജ് വികസന സമിതി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിൽ അടിയന്തരമായി 19.5 കോടി രൂപയ്ക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഈ ഘട്ടത്തിൽ റിലീസ് ചെയ്യുകയും അതിൻ്റെ പ്രൊക്യൂർമെന്റ് നടപടികൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രൊക്യൂർമെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉള്ള ഏറ്റവും മികച്ച സിറ്റി സ്കാൻ മെഷീനുകളിൽ ഒന്ന്, 128 slice സിറ്റി സ്കാൻ മെഷീനാണ്, അതാണ് പോതി മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്നത്. അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങളും അവിടെ പൂർത്തിയാവുകയാണ്. അതും എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ സ്ഥാപിക്കുന്നതിന് കഴിയും. ഈ കാലഘട്ടത്തിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, അതുകൂടാതെ ഫാർമസി, ലാബ് സേവനങ്ങൾ, എക്സ്റേ വിഭാഗം, ട്രയാജ്, അതുപോലെ ഉപാസിന്റെ അഫിലിയേഷൻ, അൾട്രാസൗണ്ട്, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജമാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതിന് സാധിച്ചു. കോന്നി മെഡിക്കൽ കോളേജിൽ ജീവിതശൈലി രോഗമരുന്നുകൾ ലഭ്യമല്ല എന്ന പരാതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. മങ്കി പോക്സിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. വിമാനത്താവളത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവർ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെടണം.
കോന്നി മെഡിക്കൽ കോളേജിൽ 394 പോസ്റ്റുകളാണ് വിവിധ തലങ്ങളിലായി സർക്കാർ സൃഷ്ടിച്ചത്. അവയിൽ 258 പേർക്ക് നിയമനം നൽകി കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ പോസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. കോന്നി എംഎൽഎ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മറിയം വർക്കി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ക്ലബ് രൂപീകരിച്ചു. ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് ഐ പി എസ്, സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ എം എം അബ്ദുൾ സലാമിന് ഫുട്ബോൾ നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മിഷൻ എന്ന് പറയുന്നത് പുതിയ സ്ഥലങ്ങളിൽ ഇവൻറ്റ്സ് നടത്താനും അതുവഴി കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ക്ലബും മെമ്പേഴ്സ് മാത്രമാണോ അതോ അറ്റൻഡ്? എന്തായാലും നന്ദി നടക്കട്ടെ. ഇപ്പൊ എനിക്ക് തന്നെ എല്ലാ ജില്ലയിൽ എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട്. വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ പല രീതിയിലുള്ള കുറച്ചൊരു കുറവുണ്ടല്ലോ. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേഡിയം ഒക്കെ ഒരു അഭാവമുണ്ട്. ഇവിടെ സിന്തറ്റിക് ട്രാക്കോ അല്ലെങ്കിൽ അത്രയൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എനിക്കതൊരു കൂടുതൽ പുഷ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്നും അധികാരികളെ നല്ലൊരു സ്റ്റേഡിയം, അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു സിന്തറ്റിക് ട്രാക്ക് തന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക്, പ്ലസ് ക്ലബിൻ്റെ ആൾക്കാർക്ക് മാത്രമല്ല കുട്ടികൾക്ക് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും. തീർച്ചയായും ഇനി വരുന്ന വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇത്തരം നല്ല ഓട്ടോറിയം സ്റ്റേഡിയംസ് ഉണ്ടാവട്ടെ. പ്ലസ് ക്ലബിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളും സ്പോർട്സ് ക്ലബിൻ്റെ പ്രത്യേകിച്ചും എല്ലാവരുടെ ഭാഗങ്ങളും നേരിടുന്നു. നല്ല മാച്ചസും നല്ല ആൾക്കാരും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് സജീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി കെ അനിൽകുമാർ, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി ഡി ജോസഫ്, ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജി വിഷ്ണു, ജില്ലാ സെക്രട്ടറി സി ടി സോജി, ഷട്ടിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പാട്രൺ എ എം നൌഫൽ, ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, പ്രസ് ക്ലബ് സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ എം എം അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ സൗഹൃദ ക്രിക്കറ്റ് മത്സരവും നടന്നു. കിടങ്ങറ കാവാലം റോഡിനെയും കിടങ്ങറ കണ്ണാടി റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെളിയനാട് ജംഗ്ഷനിൽ നിന്നും സ്നേഹദീപം ജംഗ്ഷൻ വരെയുള്ള 1 കിലോമീറ്റർ റോഡ് 2 പതിറ്റാണ്ടുകളായി അവഗണനയുടെ വെള്ളക്കെട്ടിൽ. റോഡ് നവീകരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ കെ സി ജോസഫ് ആവശ്യപ്പെട്ടു. കാവാലം പഞ്ചായത്ത് 9-10 വാർഡുകളിലും നീലമ്പേറൂർ പഞ്ചായത്തിലെ കൃഷ്ണപുരത്തും വെളിയനാട് പഞ്ചായത്തിലെ 1-2 വാർഡുകളിലും താമസിക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമായ റോഡാണ് വെളിയനാട് ജംഗ്ഷൻ സ്നേഹദീപം ജംഗ്ഷൻ റോഡ്. കാവാലം പഞ്ചായത്ത് 10-ാം വാർഡിലുള്ള ഈ റോഡ് സഞ്ചാരയോഗ്യമാണെങ്കിൽ ഈ റോഡിനെ ആശ്രയിക്കുന്നവർക്ക് കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്കും പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുവാൻ 6 കിലോമീറ്റർ സഞ്ചാരം ലാഭിക്കാം എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ റോഡ് പലപ്പോഴും വെള്ളക്കെട്ടും ചെളിക്കുളവുമായി മാറുമ്പോൾ യാത്രക്കാർ ഇവിടെ ക്ലേശവും ദുരിതവും നേരിടുകയാണ്. റോഡിൻ്റെ കുറച്ചു ഭാഗം പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് 2003-ലും ജലവിഭവ വകുപ്പ് ഏറ്റെടുത്ത് 2011-ലും നിർമ്മിച്ചതാണെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ട്രഷററും നാട്ടുകാരനുമായ കെ സി ജോസഫ് പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും റോഡിൽ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മുടെ വടക്കൻ വെളിയനാട് പ്രദേശത്ത്, അതായത് കാവാലം ഗ്രാമപഞ്ചായത്ത് 9-10 വാർഡുകൾ, അതേപോലെ തന്നെ നേരെ അക്കരെ കൃഷ്ണപുരം പ്രദേശം, വെളിയനാട് പഞ്ചായത്തിൻ്റെ 2-ാം വാർഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെ ആളുകൾ, അവർക്ക് പെട്ടെന്ന് മങ്കൊമ്പ് താലൂക്ക് ഓഫീസ്, പുളുങ്കുന്നിലുള്ള സ്കൂള്, നമുക്കറിയാം നമ്മുടെ പുളുങ്കുന്ന് താലൂക്ക് ആശുപത്രിയിലേക്കൊക്കെ 6 കിലോമീറ്റർ വട്ടം കറങ്ങാതെ നേരിട്ട് പോകാൻ വേണ്ടിയാണ് കാവാലം കിടങ്ങറ റോഡിൽ നിന്നും കിടങ്ങറ കണ്ണാടി റോഡുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശത്തേക്ക് 2003-ലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും നമ്മുടെ സെൻറ് ജോസഫ്സ് പള്ളി വരെയുള്ള പ്രദേശം 2003-ൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിനുശേഷം നമുക്കറിയാം ഇത്രയും കാലയളവിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളും നടത്താത്തത് കൊണ്ടാണ് 10-20 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ റോഡ് ടാർ ചെയ്യുന്നതിനോ മറ്റ് ഉയർത്തുന്നതിനോ ആയിട്ടുള്ള യാതൊരു പരിശ്രമവും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താത്തതിനാൽ റോഡ് താഴ്ന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന നിലയിലായി.
ഇപ്പോഴത്തെ മഴയിൽ ജലനിരപ്പ് അല്പമൊന്ന് ഉയർന്നപ്പോൾ തന്നെ റോഡ് ഒരു തോടെന്ന പോലെ പൂർണ്ണമായും വെള്ളക്കെട്ടിലായി കഴിഞ്ഞു. അധികാരികൾ മനസ്സുവച്ചാൽ യാത്രക്കാരെയും പ്രദേശവാസികളെയും ദുരിതത്തിലേക്ക് തള്ളിവിടാതെ റോഡിൻ്റെ നവീകരണം പെട്ടെന്ന് സാധ്യമാക്കാവുന്നതേയുള്ളൂ. ഇത് വസ്തുതയാണെന്നിരിക്കെ അതിനുള്ള നടപടികൾ ഒന്നും അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നതാണ് അതിലേറെ വസ്തുത. റോഡ് ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിൽ നിവേദനം നൽകിയിട്ടും പ്രദേശവാസികൾ വർഷങ്ങളായി അതിനുള്ള കാത്തിരിപ്പ് തുടരുകയാണെന്ന് കെ സി ജോസഫ് പറഞ്ഞു. കുട്ടനാട്ടിലെ ഇട റോഡുകൾ പലതും ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായെന്നും അതിനുള്ള പരിഹാരമാർഗം എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നും കെ സി ജോസഫ് ആവശ്യപ്പെട്ടു. കെ സി വി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഷീല തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ധാരണ പ്രകാരം സോഫി ലാലിച്ചൻ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. വാഴപ്പള്ളി പഞ്ചായത്ത് 4-ാം വാർഡ് തുരുത്തിയിൽ നിന്നുള്ള അംഗമാണ് ഷീല തോമസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷീല തോമസിന് 13 വോട്ടും എതിർ സ്ഥാനാർത്ഥി CPIM അനിത സബുവിന് 8 വോട്ടും ലഭിച്ചു. UDF ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ആദ്യ 2.5 വർഷം കോൺഗ്രസിനാണ് അധ്യക്ഷ സ്ഥാനം. ഇത് സോഫി ലാലിച്ചനും ഷീല തോമസിനുമായി വീതിച്ചു നൽകുകയായിരുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പരാതി പരിഹാര ബോധവൽക്കരണ പരിപാടിയായ ഗ്രാമസ്പർശം പുരോഗമിക്കുന്നു. 1-2 വാർഡുകളിലെ പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ലിനി ജോളി നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ മുട്ടാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, സെക്രട്ടറി ബിനു ഗോപാൽ, എക്സൈസ് ലീഗൽ അതോറിറ്റി സെൽ, ആരോഗ്യ വിഭാഗം, സാമൂഹ്യക്ഷേമ വകുപ്പ്, SC വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജനങ്ങളുടെ വിവിധ പരാതികളിന്മേൽ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം മാത്രം, നമ്മുടെ പരാതികൾ മാത്രം, പഞ്ചായത്തിൻ്റെ ഓരോ വാർഡിനുമുള്ള പരാതികൾ മാത്രം തീർപ്പാക്കുന്നതിന് പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ, കാരണം എല്ലാവർക്കും അറിയാം പഞ്ചായത്തിൻ്റെ തലമുറയുടെ അവസ്ഥ ഇന്നത്തെ പത്രത്തിനുകൊണ്ട് വളരെ ദയനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോഡിൻ്റെ കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിന് എത്ര കണ്ട് ഇടപെടാൻ സാധിക്കാത്തത് എന്നുള്ളതും കൂടി ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഓരോ ആളുകളുടെയും വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് എന്തൊക്കെ രീതിയിൽ പരിഹാരം കാണാൻ പറ്റും, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ കൂടുതൽ നമ്മുടെ ജില്ലാതലത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടോ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലേക്കോ അറിയിക്കാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ എന്താണെങ്കിലും അതിവിടെ ചർച്ച ചെയ്യപ്പെടണം, അതിനൊരു പരിഹാരമാർഗം കണ്ടെത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തലവടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി മൊബൈൽ ആപ്പ് പരിശീലന പരിപാടി നടത്തി. ഹരിതകർമ്മ സേനയ്ക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ഹരിതമിത്രം മൊബൈൽ ആപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിമജ്ജനം ചെയ്യാനും സാധിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ്. നമുക്കറിയാം ഇതിൽ കൂടി ഇനിയും വരുന്ന പരാതികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പരാതികൾക്കും ഈ പ്ലാസ്റ്റിക് മുതലായവ നിങ്ങൾക്ക് നൽകാതെ വേറെ രീതിയിൽ അത് മാറ്റുന്ന, അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന രീതിക്കൊക്കെ ഒരു മാറ്റം ഇതിലൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഒരു പരിശീലന പരിപാടി ശുചിത്വ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഇലക്ട്രോണിലെ അംഗങ്ങളായ ബിനോയ് വിഷ്ണു, അതേപോലെ ഹരിതകർമ്മ മിഷൻ്റെ RP ലക്ഷ്മി, ശുചിത്വ മിഷൻ്റെ RP അഞ്ജു, ഇവർ ഏറെ നല്ല ക്ലാസുകൾ നിങ്ങൾക്ക് നൽകും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശീലന പരിപാടി നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകാൻ സമയം ഒട്ടും പാഴാക്കാതെ തന്നെ ക്ലാസുകൾ തുടങ്ങത്തക്ക രീതിയിൽ ഏറെ സന്തോഷത്തോടെ ഈ ഒരു പരിപാടി എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോജി വയലപ്പള്ളി, സുജി സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാറാക്കുട്ടി, കലാമധു, പ്രിയ അരുൺ, VEO സ്മിത, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. നായർ സർവീസ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു നരേന്ദ്രനാഥൻ നായർ. ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചൊവ്വാഴ്ച പുലർച്ചെ 5:30 അന്ത്യം. സംസ്കാരം ബുധനാഴ്ച 10 നടക്കും. മുൻ ജില്ലാ ജഡ്ജിയായിരുന്ന നരേന്ദ്രനാഥൻ നായർ 2012 മുതൽ 4 തവണ NSS പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1 മാസം മുമ്പാണ് അദ്ദേഹം NSS പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. NSS പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ്, NSS ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗം, ട്രഷറർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. KPMS സംസ്ഥാന കമ്മിറ്റി അംഗവും റിട്ടയർഡ് അധ്യാപകനുമായ MA ബാബു അന്തരിച്ചു. 59 വയസ്സായിരുന്നു.
ചെറുകര കൈനടി മുണ്ടകപ്പാടം കുടുംബാംഗമാണ് എം എ ബാബു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച പകൽ 11 വീട്ടുവളപ്പിൽ നടക്കും. എസി റോഡിൽ ഒന്നാംകര പാലത്തിനടിയിലൂടെയുള്ള ജലഗതാഗതത്തിന് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂലൈ 21 വ്യാഴാഴ്ച മുതൽ 15 ദിവസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നാംകര ഫ്ലൈഓവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പാലത്തിനു താഴെ പുഴയിലുള്ള പൈലിംഗ് ജോലികൾ ജൂലൈ 21 ആരംഭിക്കും. ഈ സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച മുതൽ ആഗസ്റ്റ് 4 വരെ 15 ദിവസത്തേക്ക് പാലത്തിനടിയിലൂടെയുള്ള ജലഗതാഗതം താൽക്കാലികമായി നിരോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ലഹരിവിരുദ്ധ സന്ദേശവുമായി കേരളം മുതൽ കാശ്മീർ വരെ വിജയകരമായി സൈക്കിൾ സവാരി നടത്തിയ സൗരവ് സോണിയെ ആലപ്പുഴ SDB സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും എക്സൈസ് വകുപ്പ്, ആലപ്പുഴ ബീച്ച് വീലേഴ്സ് ക്ലബ് എന്നീ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സ്കൂൾ PTA പ്രസിഡന്റ് സുൽഫി ഹക്കീം യോഗത്തിൽ അധ്യക്ഷനായി. ആലപ്പുഴ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ വിനീത, കെ ബാബു, SDB സ്കൂൾ മാനേജർ പ്രൊഫസർ എസ് രാമാനന്ദ്, മാനേജിംഗ് കമ്മിറ്റി അംഗം എ ശിവസുബ്രഹ്മണ്യൻ, എക്സൈസ് CI വൈ പ്രസാദ്, പ്രിവന്റീവ് ഓഫീസർ VK മനോജ് കുമാർ, പ്രിൻസിപ്പാൾ ജയശ്രീ, ഹെഡ്മിസ്ട്രസ് TM ബിന്ദു, ബീച്ച് വീലേഴ്സ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NDA പ്രസിഡന്റ് സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന്റെ വിജയത്തിനായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക ഹോമം നടത്തി. ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച ഹോമം തിങ്കളാഴ്ച പുലർച്ചെ സമാപിച്ചു. ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു നവചണ്ഡിക ഹോമം. ദ്രൗപദി മുർമുവിൻ്റെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാനും അവർ ഈ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ വനിതാ പ്രസിഡൻ്റായി തീരുവാനും ഒരു ഭക്തൻ്റെ വഴിപാടായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവചണ്ഡികാ പൂജ നടത്തുകയുണ്ടായി, ഹോമം നടത്തുകയുണ്ടായി. അതിന് സമാപിച്ചിരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോടുകൂടി അവർ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അവർക്കുണ്ടാകുവാനും ആദിവാസി സമൂഹത്തിൽ നിന്നും പിന്നോക്ക സമുദായത്തിൽ നിന്നും ഒരു വനിത പ്രസിഡൻ്റാകുക എന്നത് ഈ രാജ്യത്തിൻ്റെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അവർക്കെല്ലാ മംഗളങ്ങളും നേരുന്നു, എല്ലാ വിജയങ്ങളും നേരുന്നു. ചക്കുളത്തമ്മയുടെ അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂജ സമാപിക്കുകയാണ്. മുഖ്യ കാര്യദർശി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, ക്ഷേത്ര ട്രസ്റ്റികളായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, ഹരിക്കുട്ടൻ നമ്പൂതിരി, ജയസൂര്യ നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4630 രൂപ, പവന് 37040 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേന്ദ്രീകരിച്ച സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി VN വാസവൻ. തോമസ് കെ തോമസ് MLA ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം. കോന്നി മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അത്യാധുനിക സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി. ആലപ്പുഴ പ്രസ് ക്ലബ് പുതിയ മേഖലയിലേക്ക്. പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ക്ലബിന് രൂപം കൊടുത്തു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.